ഹല്ലേലൂയ്യ
അവൻ വാഗ്ദത്ത പ്രകാരം നമ്മൾ മോചനത്തിലുണ്ട് ഹല്ലേലൂയ ആ കർത്താവിനെ സ്തുതിക്കാം ഹല്ലേലൂയ രണ്ടോ മൂന്നോ പേർ അവന്റെ നാമത്തിൽ കൂടി വരെ മോചനത്തിൽ കാണുന്ന വാഗ്ദത്ത കർത്താവ് ഇന്ന് രാത്രി കാലം മുഴുവൻ കർത്താവിനെ സ്തുതിക്കാം ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം അല്പം വർത്തിപ്പാനായി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലുണ്ടാകുവാൻ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം സഹായിപ്പാൻ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നവൻ ഓ പ്രൈസ് ഗോഡ് നമ്മുടെ ഉൾപ്പുകളെ അറിയുന്നവൻ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം മുഴുവനാ സ്തോത്രം ചെയ്യാം ദൈവത്തിന്റെ ആത്മാവിനെ സാമീപ്യമറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവന്റെ സ്പർശനം അനുഭവിച്ചുകൊണ്ട് ഇന്ന് രാത്രി കാലം നമുക്ക് ആയിരിക്കാൻ ഇടിയാക്കണം പ്രാർത്ഥിക്കാം ഹല്ലേലൂയ നാം ഉള്ള തുറന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഇന്ന് രാത്രി കാലം നിശ്ചയമായി നമ്മുടെ അല്പം പ്രാർത്ഥിക്കും ഹല്ലേലൂയ ഓ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ അവൻ വീരനാം ദൈവമാണ് സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഇല്ലായ്മ ഉള്ള പോലെ വിളിച്ചു വരുത്തവനാണ് സ്തോത്രം ഹല്ലേലൂയ ഉണ്ടാകട്ടെ പറഞ്ഞ പോപ്പോ ഉണ്ടായതാണ് വിഷയങ്ങൾ ഹല്ലേലൂയ ഈ ലോകത്തെ അവൻ ഉണ്ടാക്കുന്നതാണ് ഹല്ലേലൂയ അവൻ വിളിച്ചു വരുത്തതാണ് സ്തോത്രം ഹല്ലേലൂയ praise god hallelujah aa devathiyana aaradhikkunnu hallelujah praise god hallelujah stotram 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 nidadhimayikkirathraayidu pratheyam prarthikkam prathegal hallelujah varone thirumbi kandu varuvanai avade yathrale parivalippanaya prarthikkam hallelujah നിരാത്രികാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസൻ വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ നമ്മൾ ഇടപെടുവാനായി ആ ലോഗോസ് റീമയായി പ്രവർത്തിച്ച് ഹല്ലേലൂയ രൂപാന്തരം പ്രാപിച്ച് ഹല്ലേലൂയ ഒരു വിടുതൽ പ്രാപിച്ച് കടന്നു പോകുവാൻ സഹായപ്പനെ ഏൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ ദൈവത്തെ ബലപ്പെടുത്തുന്ന പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ക്രൂസിനെ മറവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ 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 ജവാലെ ഖറബസിയ ഹല്ലേലൂയ വചന പ്രസ്താവിപ്പാൻ ഫലപ്രദേൽപ്പിച്ചു കൊടുക്കാം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നാം പ്രാർത്ഥിക്കാം അടിയങ്ങളുടെ ദൈവമായ കർത്താവേ ഈ സന്ധ്യാസമയം ഞങ്ങളുടെ സെല്ലേ കടന്നു വരുന്ന കർത്താവേ അയാളുടെ ഈ ആഴ്ച മീറ്റ് രണ്ടാം ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവേ സ്തോത്രം കഴിരാത്രി കാലം അങ്ങടെ ആത്മാവ് അവിടെ സംസാരിച്ചല്ല കർത്താവേ ഹല്ലേലൂയ ബലപ്പെടുത്തനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അഭിഷേകം ചെയ്യുന്ന ദൂത രാത്രികാലം തന്നല്ല ഇന്ന് രാത്രി കാലം അതിശക്തിയോട് ആത്മാവിന്റെ ബലത്തോട് ബലപ്പെടുത്തണമേ കർത്താവേ ഹല്ലേലൂയ അമിത ബലം നിറയ്ക്കണമേ കർത്താവേ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം മദ്രാസനായിരിക്കുന്നത് അവിടെ കനിക്രമത്തിനെ സഹായിക്കണമേ കർത്താവേ ഒരു വിടുതൽ ശിക്ഷ ഇന്ന് രാത്രി കാലം ചെയ്തെടുക്കണമേ കർത്താവേ ആത്മാവ് ചെയ്യാൻ ായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ അവരുടെ മുറ്റുമായി ഏൽപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ വരുവാണോ എത്രയും കടന്നു വരുവാൻ അവരെ സഹായിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ വചനം അവിടെ ഘോഷിക്കുമ്പോൾ ഈ ദേശ അനുഗ്രഹമായി ഹല്ലേലൂയ പ്രത്യേക ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഇവിടെ എടുക്കുന്ന ഹല്ലേലൂയ ഈ മീറ്റിംഗ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മീഡിയ കൂടി ആയിരിക്കുമ്പോൾ അനേകർ കാണുവാനും ഹല്ലേലൂയ ഒരു കബാലാവസ്യ ഓ ഹല്ലേലൂയ വിടുതലായിപ്പാനും അത് സഹായിക്കണമേ കർത്താവേ ഇന്ന് രാത്രി കടികളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അത് സഹായിക്കണമേ ബലപ്പെടുത്തണമേ കർത്താവേ ഹല്ലേലൂയ പാർശ്വ ചെയ്യുവാൻ ഹല്ലേലൂയ കാൽ ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ ഹല്ലേലൂയ അങ്ങേ പാടി ആരാധിക്കുമ്പോൾ ആത്മാവിന് വലിയ ചലനം ഉണ്ടാകുവാൻ ഹല്ലേലൂയ സഹായിക്കണമേ കർത്താവേ ഈ സാങ്കുരങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഹല്ലേലൂയ അങ്ങ് സഹായിച്ചാട്ടെ ബലപ്പെടുത്തിക്കാട്ടെ മാനമോത്തമെടുത്താട്ടെ ചെലവടിൽ കാ ജീവൻ തന്ന യേശുവിനെ നമ്മെ ചോദിക്കുന്ന കേൾക്കണമേ സ്വർഗ പിതാവേ ആമേൻ ആമേൻ ഇടറി വീഴുവാൻ ഇടത്തറില്ലേശുനായക ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ മുൾക്കിരീടം ചാർത്തിയ ജീവദായക ഇടറി വീഴുവാൻ ഇടത്തറില്ല
Nadina,
ആരാധിക്കുന്നത്
प्रदेश मुखांतरं स्वर्ग दैव अंधकार प्रकाश नीटिंग इवे वरवर नचन सृष्टा मरभूम यात्र प्रत्येक आत्मा
ഉള്ള ഹൃദയം ഞങ്ങൾക്ക് തുറക്കുമാറാകണമേ. അതിൻ പ്രകാരം ഞങ്ങളുടെ പുതുക്കത്തിന്റെ അനുഭവത്തിൽ നടപ്പാൻ अलपसमेंदास अभिषेक महत्व केरला स्टेट प्रसिडेंट कैसी तोमस अल देवदास स्नेह अब विलयदास वाले उत्तरवादित्व और चल के स्टेट मूवायर सभा चल वह देवदास अद्यम सी प्रसिडेंट दीर्घकालीर्यप्रत्येक प्रत्येकाचार वाले सन्ोषतोड़े ओर मीटिंग वो चेरपकार विचार अम्मे वैसा पर इत्र प्राय दैव आरोग्यो बल तो या वर्ष ई सुशेष साक्ष्यम वह दैव माले दैव ना सहायक या चोचा उत्साहिपी आरुत मणुत कर्ता वरवड़ो मणुप स्नेह अने स्नेीस अने वर्धिका दैववचन नाम वचन शक्ति ना मेल व्यापरी वचन कल मेल परशुद्धात्मा परशुद्धात्मा शक्ति ई दिवस दैवशक्ति दास कईसी फिलिपी तोमस रुदूषिपाइन वाली आत्म पकर्च अद तल कईव अभिषेक शुश्रूष या विचारोल कर्ता नेतृत्व देवास दैव परशुद्धात्मा प्रत्येक अंत्यकाल शुश्रूष के वे देवदास दीर्घायुस दैवे समय आयोजे पाटपाड़ी पाटपाड़ा आ समय दास के समय सर पाटा अद्हे मगन कंजड़े वह पेड़े अच्छा मिटत ओल कैरिकोटे पाटाणी इतंत भाग्यमेश अदान स्वर्गवेशुत्र और ओल कैर वैदि किटे वन पे अगे पाटे पोस्टम सवाड़ कटी अद वच अवाड नमक पाड़ी रसिक नशिकमी धरमी नशिक नाथनाम वाक वसच विश्वस
തന്ത് ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ തന്ത് ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമായി ഭവിച്ചത പല വിഷയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനിടയായി. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം വിടുതൽ തരുന്ന ഒരു ദൈവമാകിയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന പിതാവേ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ അഭിഷേകത്തിനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. കഴിഞ്ഞ രാത്രി ശക്തമായിട്ട് ദൈവമേ ദൈവജനത്തോട് സംസാരിപ്പാൻ നിന്റെ ദാസനിടയായല്ലോ പിതാവേ. അത് ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഹാലലുയ അനുഗ്രഹമായിരിക്കാനിടയായി, പലരിൽ നിന്നും അത് കേൾക്കുവാനിടയായല്ലോ പിതാവേ.
ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കടന്നുവന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ ദൂത് നിന്റെ ദാസനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ച് പറയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതത്തിനും സന്തോഷവും സമാധാനവും അനുഗ്രഹവും നന്മയായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അത് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. 30, 60, 100 മേനിയുമായിട്ട് വിളയുവാൻ അനേകർക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഞങ്ങളെടുത്ത് ആ സ്തോത്രാഴ്ച ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവരാജ്യത്തിന്റെ വിസ്തീർണത്തിനായിട്ട് അത് ഉപയോഗിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയെ അതിനായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ദാസന്മാരെ വീണ്ടും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇവിടെ മീറ്റിംഗ് നടത്തി വരുവാൻ ഇടയാക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന പിതാവേ. ഹല്ലേലൂയ, അങ്ങയുടെ ഹിതമെങ്കിലും വീണ്ടും ഇത് തുടർന്ന് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ ദൈവം വലിയ വഴിയും വാതിലും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. കടന്നു വന്ന ഓരോരുത്തരെ അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനെ വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ തുടർന്ന് നമ്മൾ സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. സഹായിക്കട്ടെ പാസ്റ്റർ കെ സി തോമസ്. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുവാനാകട്ടെ. എബ്രോൻ ഗോസ്ഫൽ അസംബ്ലിക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ ജോൺ തോമസ് അദ്ദേഹത്തോടു കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന പ്രഭാഷകർ മാത്യൂസ് കുര്യൻ അവർകൾ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനീയരായ കർത്തൃദാസന്മാർ പാസ്റ്റർ ഡോക്ടർ കെ സി പോൾ അവരും അതുപോലെ വളരെ ശ്രമമെടുപ്പുള്ള രേഖ സഹോദരന്മാർ ഇവിടെ ഉണ്ട്. പ്രിയ ബ്രദർ കുര്യൻ ജി തോമസ്, പ്രിയ ജോജി, അതുപോലെ പ്രിയ ജോഷ്, മറ്റ് ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും, എല്ലാ സഹോദരന്മാർക്കും അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ അവിടെ നടത്തിയ പ്രിയ ഗായക സംഘത്തിനും കർത്താവായ യേശുവിന്റെ നിസ്തുല്യ നാമത്തിന് എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആ കർത്തൃദാസനുമായിട്ട് അവരുടെ ആ ഫാമിലിയുമായിട്ട് വളരെ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് വളരെ അടുപ്പവും പരിചയമുള്ള കുടുംബമാണ്. ദൈവത്തിൻ്റെ ശക്തിയോടെ ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നതിൽ ഞാൻ വളരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കടപ്പുറയിൽ നിർണത്തെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കോളേജിൽ അവിടെ പോകുവാനെനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവദാസനെയും കുടുംബത്തെയും കൊണ്ട് ഇവിടെയുള്ള സഭയെ കൊണ്ട് ദൈവം ജയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് ദിവസത്തെ മീറ്റിംഗ് ക്രമീകരിക്കുവാനുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ ദൈവത്തോടും ഇവിടെയുള്ള സഭയോടും പ്രത്യേകം നന്ദി പറയുകയും ചെയ്യും. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചൊരുപാടി ആയിത്തരും. രാത്രി അതേ ദൈവ സാന്നിധ്യം ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ നടുവിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് ഇന്നലെ രാത്രിയിൽ നമ്മുടെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നമ്മുടെ മധ്യ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി വലുതാണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ അവിടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കരം തൊട്ട സമയങ്ങളിലൊക്കെ നമുക്ക് വിടുതൽ അനുഭവിക്കാനിടയായിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രാപിക്കുവാനിടയായിട്ടുണ്ട്. നമ്മുടെ രോഗം മാറുവാനിടയായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരം ചലിച്ചപ്പോഴൊക്കെ അനുഭവങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. ഇങ്ങനെയെങ്കിലും ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ കരം നമ്മുടെ മധ്യ ചലിക്കുന്ന രാത്രിയോ ആണ് എത്ര പേർ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കരം
എന്നെ ഒന്ന് തൊടണമേ ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊടണമേ അത്രമേൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും ഇന്ന് രാത്രി ആ കരം തൊട്ടാൽ വലിയ വിടുതല അനുഭവിക്കുവാൻ കഴിയുക ദൈവം എത്ര നമ്മൾ അയക്കുന്നതിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തിൽ നീ ഉണ്ടാക്കിയ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് ദൈവത്തിന്റെ വിരലുകളുടെ പണിയാണ് ആകാശം എന്ന ദൈവദാസന് വെളിപ്പാട് കിട്ടിയത് ദൈവത്തിന്റെ വിരലൊന്ന് ചലിച്ചു കഴിഞ്ഞപ്പോൾ കോടാനു കോടി നക്ഷത്രങ്ങൾ ആകാശ വിധാനത്തിൽ വെളിപ്പെട്ടു ദൈവത്തിന്റെ വിരലൊന്ന് ചലിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യൻ വെളിപ്പെട്ടു ചന്ദ്രൻ വെളിപ്പെട്ടു ദൈവത്തിന്റെ വിരൽ ചലിച്ചതാണ് രാത്രി കാലങ്ങളിൽ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ആകാശം മണ്ഡലം ദൈവത്തിന്റെ വിരലിന് ഇത്ര വലിയ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമുക്കറിയാം വിരല് ചെയ്യുന്നതിനേക്കാൾ അനേക മടങ്ങ് കരത്തിന് ചെയ്യാനുള്ള ബലമുണ്ട് ദൈവത്തിന്റെ വിരലൊന്ന് ചലിച്ചപ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങൾ ആകാശമണ്ഡലത്ത് വെളിപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ നിന്ന് ചലിക്കുന്ന രാത്രിയായി തീർന്നാൽ എത്ര വലിയ അനുഭവങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാണ് ആർക്ക് വേണ്ടി ആ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ചോദിച്ചാൽ ദൈവത്തിന്റെ വരത്തിൽ കാണാൻ കഴിയുന്ന ഒരു മറുപടി എന്ന് പറയാം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും വർഷമുണ്ട് അടുത്ത വാചകം എന്താ യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു എവിടെ സ്തുതി ഉണ്ടോ എവിടെ ദോഷമുണ്ടോ എവിടെ ആരാധന ഉണ്ടോ അവിടെ ദൈവത്തിന്റെ കരം വെളിപ്പെടുമെന്ന അവിടെ ദൈവത്തിന്റെ കരം ഉയരുമെന്ന അവിടെ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന അങ്ങനെയെങ്കിൽ ഇത്രയും ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ കരം ഓരോരുത്തരും തൊടുന്ന രാത്രിയാണ് ഓരോരുത്തരും തൊടുന്ന രാത്രിയാണ് സ്തുതി എവിടെ ഉണ്ടോ കരത്തിന്റെ സ്പർശനം ഈ ഹോളിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യോഗത്തിനെതിരായിട്ട് ദീർച്ചുവെച്ചു നിൽക്കുന്ന എല്ലാ ഏതൊരു ശക്തികളുടെ പേരും എല്ലാ അന്ധകാര ശക്തികളുടെ പേരും എല്ലാ ദേശാധിപതി ശക്തികളുടെ പേരും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നസറനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു എല്ലാ എതിർശക്തികളെ ഞങ്ങൾ ശാസിക്കപ്പെട്ടതാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുടർന്ന് നിങ്ങളെ സഹായിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു ദൈവവും മരണപാശങ്ങളെ അയച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത്
അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാമോ, ഒരുമിച്ച് പറയാമോ, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണം അനേകരെ പിടിച്ചു വെച്ച മരണമാണ്. ലോക ചരിത്രത്തിൽ ഇതിനോടകം 7,000 കോടി ആളുകളെ മരണം പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന ഏകദേശം കണക്ക് കേൾക്കുന്നു. 7,000 കോടി ആളുകളെ പിടിച്ചു വെച്ച് മരണം. ആ പിടിച്ചു വെച്ചവരിൽ ഈ ലോകത്തെ കിടുകിട ഉറപ്പിച്ച ഈ ലോകത്തിൻ്റെ ഉന്നതന്മാരായ ഭരണാധികാരികൾ അനേകരുണ്ടായിരുന്നു. അവരെ മരണം പിടിച്ചു വച്ചിരിക്കുക. അലക്സാണ്ടറിനെ, നെപ്പോളിയനെ, ഹിറ്റ്ലറിനെ ഒക്കെ മരണം പിടിച്ചു വച്ചിരിക്കുക. ലോകത്തിലെ വലിയ തത്വചിന്തകന്മാർ അവരൊക്കെ മരണം പിടിച്ചു വച്ചിരിക്കുക. സോക്രട്ടീസിനെ, പ്ലേറ്റോയെ, അരിസ്റ്റോട്ടലിനെ ഒക്കെ മരണം പിടിച്ചു വച്ചിരിക്കുക. അനേക ആത്മീയ നേതാക്കന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവജനത്തെ നയിച്ച എത്രയോ പേരെ മരണം പിടിച്ചു വച്ചിരിക്കുക. ഇവിടെ ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കന്മാരെ മരണം പിടിച്ചു വച്ചിരിക്കുക. നമുക്ക് പരിചയമുള്ള 100 കണക്കിന് ആളുകളെ മരണം പിടിച്ചു വച്ചിരിക്കുക. 7,000 കോടി ആളുകളെ പിടിച്ചു വെച്ച മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ലോക ചരിത്രത്തിൽ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാതിരുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിനെ മാത്രമാണ് മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാതിരുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങൾ സേവിക്കുന്നത് മരണം പിടിച്ചു വെച്ച ഒരുവനെ അല്ല, മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാതെ മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെ സേവിക്കുവാൻ ദൈവം നമുക്കുള്ള ഭാഗ്യത്തിനായി നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് നമ്മുടെ ദൈവത്തിനോട് സ്തോത്രം ചെയ്യാമഹാന്മാരൊക്കെ മരിച്ച മറിഞ്ഞു പോയപ്പോൾ നമ്മുടെ കർത്താവ് മാത്രം മരണത്തെ ജയിച്ച ജയാളിയായി ജീവിക്കുകയാണ്. അനേകരും മരിച്ച് മൺമറഞ്ഞവരെ സേവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മരണത്തെ ജയിച്ച് ജയാളിയായി ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, കർത്താവായി സ്വീകരിക്കുവാൻ, ദൈവമായി സ്വീകരിക്കുവാൻ ദൈവം നമുക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ലോകത്തിലെ ധനാഭാഗങ്ങളിൽ ഉന്നതന്മാരുടെ ശവകുടീരങ്ങൾ റെസ്റ്റ് ഇൻ പീസ് എന്ന ലേബലോടുകൂടെ അടഞ്ഞു കിടക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബി സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ അനേകം 100 കണക്കിന് മഹാന്മാരുടെ ശവകുടീരങ്ങൾ ഒരു ഭീമാകാരമായി കെട്ടിടത്തിനകത്ത് ശവകുടീരങ്ങൾ കാണുവാൻ കഴിഞ്ഞ 2 പ്രാവശ്യം ഞാനത് കണ്ടിട്ടുണ്ട്. 1,000കണക്കിന് ആളുകളുടെ ശവകുടീരങ്ങൾ, അവരുടെ പേര് അവരുടെ ആ കല്ലറയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പേരെഴുതിയിട്ടുണ്ട്. അവരെന്ന് ജനിച്ചു, എന്ന് മരിച്ചു എഴുതിയിട്ടുണ്ട്. അവര് അവരുടെ പ്രാധാന്യം എന്തായിരുന്നു, അവരാരായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഡേവിഡ് ലിവിസ്റ്റന്റെ ശവകുടീരവിടെ കാണുവാൻ കഴിഞ്ഞു. അനേകായിരം മഹാന്മാരുടെ ശവകുടീരങ്ങൾ വെസ്റ്റ്മിൻസ്റ്ററിൽ അടഞ്ഞു കിടക്കുമ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരിക്കുന്ന പലരും ആ യെരുശലേമിൽ പോയതുപോലെ പോയിട്ട് ഇരിക്കും ഒരു ഭാഗ്യം ലഭിച്ചു. അവിടെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ കാണുവാനുള്ള ഭാഗ്യം ദൈവം എനിക്കും തന്നു. ആ കല്ലറയുടെ വാതിക്കൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈസ് നോട്ട് ഹിയർ. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്നോട് കൂടെ 36 ആളുകൾ ആ ടീമിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഹൃദയം ഏറ്റവും സന്തോഷിച്ചു, ആനന്ദിച്ചു. ഞങ്ങളുടെ കർത്താവിനെ പിടിച്ചു വെക്കുവാൻ മരണം ശ്രമിച്ചു എങ്കിലും അതിനെ പിടിച്ചു വെക്കുവാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഈ കല്ലറ തുറന്നു കിടക്കുന്നത് എന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ ആ കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ആത്മ നിറവോടുകൂടെ
പല രാജ്യക്കാരും അയാളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കിക്കൊണ്ടു നിന്നു. ഞങ്ങൾക്ക് അത് വിഷയമായിരുന്നില്ല. കാരണം ഞങ്ങളുടെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിക്കുന്ന കല്ലറയിൽ കയറുവാൻ കഴിഞ്ഞപ്പോൾ ഹൃദയം സന്തോഷപ്പെട്ട് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനിടയായി. അങ്ങനെ എന്റെ ദൈവത്തിന് മക്കളെ മരണത്തിന് പിടിച്ചു വെക്കുവാൻ അസാധ്യമായത് ഒരൊറ്റയാളിനെ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു. എന്തുകൊണ്ട് മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല? അതിന് കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവമോ മരണവാശങ്ങളെ അടിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് വാശമുണ്ട്, മരണം അവനെ ബന്ധിച്ച് കല്ലറയിൽ ഇടാൻ ശ്രമിച്ചു. എങ്കിലും ദൈവം മരണവാശങ്ങളെ അടിച്ച് യേശുവിനെ ഉയർപ്പിച്ചു. എന്തുകൊണ്ട് മരണത്തിന് യേശുവിനെ ഒരുക്കുവാൻ, യേശുവിനെ അടച്ചു വെക്കുവാൻ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അതിന് മറുപടി, മരണവാശങ്ങളെ അഴിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് മരണത്തിന് അവരെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ആട്ടെടുത്തു പറയാം, മരണവാശങ്ങൾ ബന്ധിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അധൈര്യപ്പെടരുത്. മരണവാശങ്ങളെ അഴിക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്രയോ സന്ദർഭങ്ങളിൽ മരണവാശങ്ങൾ ബന്ധിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലോ ആ മരണവാശങ്ങളെ പൊട്ടിച്ച് ഇന്നും ജീവനുള്ള ഒരു ദേശത്ത് സ്വർഗത്തിന് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ഓർത്ത് കേന്ദ്രമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. എന്ന് മരിച്ചു പോയെന്ന് ആളുകൾ കണക്ക് കൂട്ടിയതാ, മരിച്ചു പോകുമെന്ന് കണക്ക് കൂട്ടിയതാ, എന്നാൽ ഇന്നും ജീവനുള്ള ദേശം നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മരണവാശങ്ങളെ അഴിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നും നിലനിൽക്കുവാൻ കഴിയുന്നത്. പ്രോഗ്രാമിനെതിരായിട്ടുള്ള പിശാചിന്റെ ഒരു വലിയ ആയുധമായിരുന്നു മരണപാശ, മരണത്തിന്റെ കയർ. ദൈവിക പ്രോഗ്രാമുകളെ തകർക്കാൻ, ദൈവിക പ്രോഗ്രാമുകളെ തകിടം മറിക്കുവാൻ വളരെ തന്ത്രപൂർവം പിശാച് ആസൂത്രണം ചെയ്ത ആയുധമാണ് മരണത്തിന്റെ കയർ. നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് മനോഹരമായി ഏതൻ പ്രതീക്ഷയിൽ മനുഷ്യനെ ദൈവം ആക്കിയത് മരിക്കാൻ വേണ്ടിയായിരുന്നില്ല. ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിച്ച് മനോഹരമായി ഏതൻ പ്രതീക്ഷയിൽ ദൈവം അവനെ ആക്കിയത്. അവൻ എല്ലാ കാലവും ജീവിച്ചിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം, അവരെല്ലാ കാലവും ദൈവത്തിന് സ്വന്തമായി നിൽക്കണം, അവരെല്ലാ കാലവും ദൈവത്തിന് സ്വരൂപമുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണണം. അവരുടെ പർപ്പസിനെതിരായി വളരെ തന്ത്രപൂർവം പിശാച് മരണവാശങ്ങളുമായി ഏദൻ തോട്ടത്തിലേക്ക് കയറി ചെന്നു. ഏദൻ തോട്ടത്തിൽ ചെന്ന പിശാചിന്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഹവ്വ തെറ്റു തിരിച്ചു പോയി. എന്തോ ഒരു അഭ്യുദയകാംക്ഷിയാണ്, ഞങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ ഉയർച്ചയെ കുറിച്ച് വളരെ ആഗ്രഹിക്കുന്ന ഒരു അഭ്യുദയകാംക്ഷ വന്നിരിക്കുകയാണല്ലോ, വളരെ സന്തോഷം തോന്നി ഹവ്വായിക്ക്. എന്നാൽ ഹവ്വ കണ്ടില്ല, അവൻ കൈ പുറകിൽ പിടിച്ചിരിക്കുകയായിരുന്നു മരണത്തിന്റെ കയറും കൊണ്ട് കരിച്ചത്. ദൈവത്തിന് പ്രോഗ്രാമിനെ തകർത്ത് കളവാൻ മരണത്തിന് കയറുമായി ഏദൻ തോട്ടത്തിൽ പിശാചി കയറി ചെന്നു. അതുകൊണ്ട് സംഭവിച്ചത് അവൻ ജയിച്ചുവെന്ന് അല്പസമയത്തേക്ക് അല്പകാലത്തേക്ക് അവർ തോന്നുവാൻ ഇടയായെന്നുള്ളത് ശരിയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് പ്രോഗ്രാമിനെ തകിടം മറിക്കുവാൻ ഒരു ദുഷ്ട പിശാചിനും കഴിയത്തില്ലെന്ന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുക. ദൈവത്തിന്റെ മക്കൾ മരണത്തെ ജയിച്ച ജയാളികളായി ഉയർത്തെഴുന്നേറ്റ് വരുമോ? സാത്താനെ, നിങ്ങൾ
ृदय उदेश लक्ष्य नमक दृदय आग्रह तुत्रनवराश रक्षापुत्र अगर्चयागमें रक्ष लद्धति मरणवाशन जनवि कड़कूड़ी നമുക്ക് അറിയാം രണ്ട് വയസ്സ് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലാൻ ഒരു നിയമം പുറപ്പെടുവിച്ചു. ആൺകുഞ്ഞുങ്ങളോട് വിരോധമല്ല, യേശു ജനിച്ചെന്ന് അറിവ് കിട്ടിയപ്പോൾ അവർ കാൽവറി യാഗമാകരുത്, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കരുത്, അവനെ കൊന്നുകളയണം, മരണത്തിന് വശമായി പിശാചി ചെന്നെങ്കിലും അവന്റെ പദ്ധതി അവിടെ പരാജയപ്പെട്ടു. യേശുവിന്റെ മനുഷ്യസൂക്ഷ ആരംഭിച്ച ഒന്നാമത്തെ ദിവസം യേശുവിനെ തലകീഴായി തള്ളി താഴെയിട്ട് തലയോട് തെറിച്ച് യേശു ചാകുന്ന കാണുവാൻ ബർണബാസം കൊണ്ട് വിശാചി എന്നു. എന്നാൽ യേശു ഒഴിഞ്ഞു മാറിപ്പോയി, അവിടെ അവൻ തോറ്റുപോയി. ഗെത്സെമനെ തോട്ടത്തിൽ യേശു ക്രിസ്തു ആയിരുന്ന ആയസത്ത് മരിക്കുന്നതിന് മുമ്പ് ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് കാൽവറിൽ മരിക്കരുത്, ഇവിടെ രക്തം ചൊരിഞ്ഞ ഇവിടെ ഹൃദയം പൊട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് ഇവിടെ രക്തധമനികൾ പൊട്ടി ഈ ഇവിടെ ഗെത്സെമനെ മരിച്ചു വീഴണം, അതിനുവേണ്ടി അതിശക്തമായി മരണത്തിന്റെ പാശങ്ങളുമായി പിശാച് അവിടെയും കയറി ചെന്നു. അവിടെയും അവൻ പരാജയപ്പെട്ടു. എന്താ കാരണം ഞാൻ പറയാം, ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ലെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചതിന് തെളിവാ. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു തോത് പറയാ, നിന്നെ കുറിച്ച് ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെതിരായിട്ട് മരണം നിനക്ക് വരച്ചുകൊണ്ട് ആ പർപ്പസിനെ തകിടം മറിക്കുവാൻ പിശാച് വരപ്പോഴും ശ്രമിച്ചെന്ന് വരാ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവരും തോത് കേൾക്ക, അവരുടെ പദ്ധതികൾ നടക്കത്തില്ല. മരണവാസനെ അടിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് അവരുടെ പദ്ധതികൾ നടക്കത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്! എത്ര സമയങ്ങളിൽ ചിന്തിച്ചു പോയി എനിക്കായിട്ട് ജീവിതം തീരാൻ പോവുകയാണോ, ഞാൻ മരിക്കാൻ പോവുകയാണോ, എന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണോ എന്ന് എത്രയോ സന്ദർഭങ്ങളിൽ ചിന്തിച്ച സമയങ്ങളുണ്ട്. എന്നാൽ എത്രയോ പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നു, ദൈവം എനിക്ക് വിടുതൽ വന്നു. അനുവദിച്ചിട്ടില്ല. നാം ജനിക്കുന്ന മുമ്പ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രാരംഭ പദ്ധതികളും എല്ലാം സ്വർഗത്തിലെ ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിനെതിരായിട്ട് ഏതെല്ലാം തന്ത്രങ്ങൾ ആരെല്ലാം പ്രയോഗിച്ചാലും അധൈര്യപ്പെടേണ്ട കാര്യമില്ല, തളർന്നു പോകേണ്ട കാര്യമില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസിന്റെ അവസാന വാക്കും നിവർത്തിയാകാതെ നിനക്ക് മരണം സംഭവിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിട്ട് പിശാച് കണ്ടുപിടിച്ച ഒരായുധമായിരുന്നു മരണമെന്ന് പറയും. എന്നാൽ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് സാധ്യമായി തോന്നും. എന്തുകൊണ്ട് അസാധ്യമായി തോന്നു ചോദിച്ചാൽ, വിശുദ്ധ ബൈബിളിന്റെ ആധാരത്തിൽ നാല് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് മരണത്തിനായി യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല? ഇബ്രാഹിം 2:14 ഒന്നാമത്തെ മറുപടി നമുക്ക് കാണാൻ കഴിയുന്നു.
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കം ചെയ്തുകൊണ്ട് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിച്ചോ. എന്തുകൊണ്ട് മരണത്തിന് യേശു പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല? മരണത്തിന് അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ കർത്താവ് നീക്കം ചെയ്തു. യേശു കാൽവരിയില് അവരെ തലയെ ചവിട്ടി മരിച്ചു. ദൈവരെ പരാജയപ്പെടുത്തി. ദൈവരെ യേശുവിനെ ആയുധവർഗം വെപ്പിച്ചു. യേശുവിനെ ജ്യോത്സവം കൊണ്ടാടി. യേശു കാൽവരിയിൽ പിശാചിനെ പരാജയപ്പെടുത്തി. മരണത്തിന് അധികാരിയെ യേശു പരാജയപ്പെടുത്തിയത് കൊണ്ട് മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ കാൽവരി മരണത്തോടുകൂടെ മരണത്തിന് അധികാരി പോയി. മരണത്തിന് അധികാരം പിശാചിന് പോയി. മരണത്തിന് അധികാരം പിശാചിന് പോയെങ്കിലും മരണം ഇന്നും നിൽക്കുന്നുണ്ട്. അധികാരം പിശാചിന്റെ കയ്യിൽ നിന്ന് പോയി. അധികാരം യേശു പിടിച്ചടക്കി. എങ്ങനെ അറിയാം? യേശു യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാ, എന്റെ അധികാരത്തിന് താക്കോൽ എന്റെ കൈവശമാ. കാൽവരിയിൽ വച്ച് പിശാചിനെ ആയുധവർഗം വെപ്പിച്ച കൂട്ടത്തിൽ മരണത്തിന് പാതാളത്തിന് താക്കോൽ യേശു പിടിച്ചു വരച്ചെടുത്തു. ഇന്ന് പിശാചിന്റെ കയ്യിലല്ല മരണത്തിന് താക്കോ. മരണം ഇന്നുമുണ്ട്, എന്ന് വരെ ഉണ്ട്. ദൈവവചനത്തിൽ വെളിപ്പാട് ഉത്സവത്തിൽ ഒരു പ്രഖ്യാപനം മുഴുകാൻ പോവുക. പുതുവാനഭൂമി വെളിപ്പെടുമ്പോൾ ഒരു പ്രഖ്യാപനം മുഴങ്ങും. ഇനിയും മരണമില്ല, ഇനിയും മരണമില്ല, ദുഃഖവും നടുവേർപ്പും ഇനിയില്ല. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോട്ടു. അതുവരെ മരണമുണ്ട്, എന്നാൽ ഇന്ന് അധികാരം പിശാചിന്റെയിലല്ല, ഇന്ന് അധികാരം യേശുവിന്റെ കയ്യിലാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മരണത്തിന് അധികാരം പിശാചിന്റെ കയ്യിലല്ല. മരണത്തിന് അധികാരം സുവിശേഷ വിരോധിയുടെ കയ്യിലല്ല. മരണത്തിന് അധികാരം ആ കൂലത്തല്ലുകാരുടെ കയ്യിലല്ല. മരണത്തിന് അധികാരം ഒരു പിശാചിന്റെ കയ്യിലല്ല. മരണത്തിന് അധികാരം നമ്മുടെ യേശുവിന്റെ കയ്യിലാ. ആരെങ്കിലും നിന്നെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിന്നെ തട്ടിക്കളയെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവമൈതരേ നീ പേടിക്കേണ്ട കാര്യമില്ല. ഉടനെ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യ. അവന്റെ കയ്യിലല്ല എന്റെ മരണത്തിന് അധികാരം ഇരിക്കുന്നത്, എന്റെ യേശുവിന്റെ കയ്യിലാ. എന്റെ യേശു അറിയാതെ എനിക്ക് മരണം സംഭവിക്കത്തില്ല. എന്റെ യേശു അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എന്നെ ബാധിച്ചിരിക്കുന്ന രോഗം മാരക രോഗമാണെങ്കിലോ, അത് ഏത് രോഗമായാലോ, അത് ക്യാൻസർ രോഗമാണായാലോ, ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, മരണത്തിന് അധികാരം ക്യാൻസർ രോഗത്തിന് കയ്യിലല്ല, മരണത്തിന് അധികാരം യേശുവിന്റെ കയ്യിലാ. ഏത് രോഗത്തിനെ മരിച്ചാലോ, ഏത് അപകടത്തിന് സംഭവിച്ചാലോ, ഇന്ന് രാത്രി ധൈര്യപ്പെട്ടു കൊല്ല. അധികാരത്തിന് താക്കോൽ യേശുവിന്റെ കയ്യിലാ. യേശു അറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. യേശു അറിയാതെ നിനക്ക് അനുഗ്രഹം കൂടുമോ? നിനക്ക് വീഴത്തില്ല. അധികാരം യേശുവിന്റെ കയ്യിലാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗ്രാന്തികത്തിനെയും പേടിച്ചിരിക്കുന്ന രീതിക്ക് എത്ര ദിവസമുണ്ട്? എനിക്ക് രോഗം ബാധിച്ചിരിക്കുകയാണല്ലോ. എത്ര ഡോക്ടർമാരെ കണ്ട്, എത്ര മരുന്ന് കഴിച്ചു, ഇനി അധികം നാളെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച ആരും ഇരിക്കണ്ട.
നിന്റെ വള്ളത്തിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലാ. യേശു ആ താക്കോൽ ഉപയോഗിക്കാതെ നിനക്ക് മരണം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യപ്പെട്ടോളാം. ഇന്ന് പിശാചിന്റെ കയ്യിലല്ല നിന്റെ മരണത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്. നിനക്ക് വേണ്ടി കാൽ പറയുക. അവസാനത്തുള്ള രക്തവരെ ചുണ്ട് നിന്നെ വീണ്ടെടുത്ത നിന്റെ യേശുവിന്റെ കരങ്ങളിൽ ആ താക്കോൽ ഇരിക്കുന്നിടത്തോളാം. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ശുശ്രൂഷ ഇവിടത്തെ അവസാനിക്കുമ്പോൾ മാത്രമേ നീ ഇവിടം വിട്ട് പോകുക. നിന്റെ ദൈവം അനുവദിക്കത്തുള്ളൂ. മരണത്തിൽ ഈശ്വരൻ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ട ഒരു കാര്യമായി യേശുവിനെ ഉയർപ്പിക്കുക എന്നുള്ളത്. യേശുവിന് മരണം വന്നാലും യേശുവിനെ ഉയർപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന് നിർണയത്തിൽപ്പെട്ട കാര്യമായിരുന്നു. എങ്ങനെ അറിയാം? രണ്ടാം സങ്കീർത്തനം മശിഹീയ സങ്കീർത്തനമാണ്. നമുക്കറിയാം രണ്ടാം സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയ്ക്ക് അവന്റെ അഭിഷേകത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ കൂട്ടം കൂടിയ അധിപതികൾ കൂടിയാലോചിക്കുകയും ചെയ്തതിനെ കുറിച്ച്. എന്താ അവിടെ ലക്ഷ്യം? യേശുവിനെ ഇല്ലാതാക്കണം, യേശുവിനെ ഇല്ലാതാക്കണം. ഇനി യേശു പ്രസംഗിക്കരുത്, ഇനി യേശു ആളുകളെ രക്ഷിക്കരുത്, ഇനി യേശു ആളുകളെ മനസാന്തരത്തേക്ക് നടത്തരുത്, ഇനി യേശു രോഗികളെ സൗഖ്യമാക്കരുത്, ഇനി യേശു ഭൂതങ്ങളെ പുറത്താക്കരുത്, ഇനി യേശു മരിച്ചവരെ ഉയർപ്പിക്കരുത്, ഇനി യേശുവിന്റെ ശുശ്രൂഷ നടക്കരുത്. അതുകൊണ്ട് അധിപതികളെല്ലാം കൂടി ആലോചിക്കുകയാണ്, നമുക്ക് അവനെ ഇല്ലാതാക്കണം. ഹെരോദാവും പീലാത്തോസും കൂടെ ഒന്നിച്ചുചേർന്നു, അന്നാവും കയ്യാഫാവും കൂടെ ഒന്നിച്ചുചേർന്നു, യഹൂദന്മാരും റോമാക്കാരും കൂടെ ഒന്നിച്ചുചേർന്നു, എല്ലാവരും കൂടെ ഒരുമിച്ചു ചേർന്നു. അവർ വിളിച്ചു പറയുകയാണ്, അവരെ ക്രൂശിക്കാ, അവരെ ക്രൂശിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഇല്ലാതാക്കുവാൻ സംഘടിതമായിട്ട് അവരൊരുമിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പ്രവചനാത്മാവ് ഒരു കാര്യം കണ്ടു. ദൈവം വിളിച്ചു പറയുന്നു, അവരെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ എന്റെ രാജാവിനേ സിയോരു വാഴി ചുരുക്കുന്നു, നീ എന്റെ പുത്ര, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രഖ്യാപിക്കുന്നു, സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു നിർണയം പ്രഖ്യാപിക്കുന്നു. എന്താണ് നിർണയം? അല്ലയോ പീലാത്തോസേ, ഹെരോദാവേ, യഹൂദന്മാരെ, റോമാക്കാരെ, എന്റെ പുത്രനെ നിങ്ങൾ കൊന്ന് അവരെ കല്ലറയിൽ അടക്കിയാലോ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലം എന്ന വണ്ണ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനോ, ഞാൻ അവരെ സിയോന് രാജാവായി അവരെ ഇരുത്തുവാനോ ഞാൻ നിർണയിച്ചിരിക്കുക. ഏതൊരു പട്ടണത്തിലാണോ നിങ്ങൾ അവരെ പുറത്താക്കിയത്, നിങ്ങൾ അവരെ അടിച്ചത്, നിങ്ങൾ അവരെ ഉപദ്രവിച്ചത്, നിങ്ങൾ അവരെ കൊണ്ട് ക്രൂശിപ്പിച്ചത്, നിങ്ങൾ അവരെ ക്രൂശിച്ച് കൊന്നത്, അതേ പട്ടണത്തിൽ തന്നെ അനേക രാജ മുടികൾ അവരെ തലയിൽ വെച്ചുകൊണ്ട് പുരോഗത്തിൽ ചക്രവർത്തിയോ ഞാൻ അവരെ ഇരുത്ത ഞാൻ നിർണയിച്ചിരിക്കുക. എന്തുകൊണ്ട് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയാതിരുന്നത്? ദൈവം മുൻപ് കൂട്ടി നിർണയിച്ചിരുന്ന കാര്യമാ, അവരേശുവിനെ കൊന്നാലും ഞാൻ അവനെ ഉയർത്തിച്ച് സിയോനിൽ അവരെ രാജാവായി ഇരുത്തുമെന്ന് ദൈവം മുൻപ് കൂട്ടി ഒരു നിർണയം പ്രഖ്യാപിച്ചിരുന്നതാ. അങ്ങനെയെങ്കിൽ ഇവരോട് ചേർത്ത് നമുക്കുള്ള ദൂതൂടെ പറഞ്ഞു പോകട്ടെ, നമ്മെ കുറിച്ചെല്ലാം ദൈവത്തിന് ചില നിർണയങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ചില നിർണയങ്ങളുണ്ട്. ദൈവം ഒരിക്കൽ പറഞ്ഞു, ആണയിട്ട് ദൈവം പറഞ്ഞൊരു കാര്യം അവരോട് എഴുതിയിട്ടുണ്ട്. എന്താണ് ദൈവം പറഞ്ഞെന്നറിയാമോ? ഞാൻ നിർണയിച്ചതേ നടക്കത്തുള്ളൂ,
ഞാൻ നിർണയിച്ചത് നടക്കത്തുള്ളൂ. ആണയിട്ട് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് ബോധാരാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആണയിട്ട് ദൈവം പറഞ്ഞാ ഞാൻ വിചാരിച്ചോ സംഭവിക്കോ ഞാൻ നിർണയിച്ചോ നടക്കും എന്ന് ദൈവം ആണയിട്ട് പറഞ്ഞു. എന്താ കാര്യം? ദൈവം ചില നിർണയങ്ങൾ എല്ലാവരെയും കുറിച്ച് ദൈവത്തിനുണ്ട്. ദൈവം നിർണയിച്ചിരിക്കുന്ന കാര്യമാ. അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പ് ഇരമ്യാവിനെ കുറിച്ച് ദൈവത്തിന് ചില നിർണയമുണ്ടായിരുന്നു. ആ നിർണയം എന്താണെന്ന് നമുക്ക് അറിയാം. ദൈവം പറയാണ്, ഇരമ്യാവേ, നിന്നെ അമ്മയുടെ ഉദരത്ത് ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തു നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ നിന്നെ ജാതികളുടെ പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഒരു ദൈവദാസൻ ജനിക്കുന്നതിന് മുമ്പ് അവനെ ദൈവത്തിന്റെ പ്രവാചകനായി നിയമിക്കുവാൻ ദൈവം പ്രോഗ്രാമിട്ട് ദൈവം നിർണയിച്ച് അവനെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ നിർണയത്തിൽ അവരെ ഭൂമി ജനിക്കുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവം മക്കൾ ഓർത്തോണം, ദൈവത്തിന് നിർണയത്തിൽപ്പെട്ടവരവിടെ ഇരിക്കുന്നില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്നെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. എന്റെ മകനെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. എന്റെ മകളെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. എന്റെ സഭയെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്. ദൈവം നിർണയിച്ചത് മാത്രമേ നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ മരണം നിന്നെ കെട്ടാൻ വന്നാലും ഉടനെ ഓർത്തോണം, എന്റെ ദൈവത്തിന് നിർണയമേ നടക്കത്തുള്ളൂ. എന്റെ ദൈവത്തിന് നിർണയമേ നടക്കത്തുള്ളൂ. എന്റെ ദൈവം എന്നെ തകർക്കാൻ എന്റെ ദൈവം തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അത് നടക്കും. എന്നെ മരിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കും, ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ അത് നടക്കും. ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ ദൈവം നിർണയിച്ചിരിക്കുന്നെങ്കിൽ രോഗക്കിടക്കം മാറ്റി വിരിച്ച് എന്റെ ദൈവം പിന്നെയും എന്നെ ശക്തിയോടുകൂടെ കടയകാലങ്ങൾ ഉപയോഗിച്ചതിനേക്കാൾ ഉപരിയായി എന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് എന്റെ ബലം വർദ്ധിപ്പിച്ച് എന്റെ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കും. കാരണം എന്റെ ദൈവത്തിന്റെ നിർണയത്തെ മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ നിർണയത്തെ മാറ്റിമറിക്കുവാൻ മരണത്തിന് കഴിയത്തില്ല, രോഗത്തിന് കഴിയത്തില്ല. ദൈവത്തിന് നിർണയമേ നടക്കത്തുള്ളൂ. തന്റെ പുത്രനെ ഉയർപ്പിച്ച് യെരുശലേമിൽ രാജാവായി ഇരുത്തുമെന്നുള്ള നിർണയം ദൈവം പ്രഖ്യാപിച്ചു. ആ നിർണയം ഇരിക്കുന്നിടത്തോളം കല്ലറയ്ക്കകത്ത് യേശുവിന്റെ ബോഡി ഇരിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം നിർണയിച്ചാൽ അത് നിവർത്തിക്കുന്ന ദൈവം. ദൈവം ആണയിട്ട പറഞ്ഞു, ഞാൻ നിർണയിച്ചു നടക്കും, ഞാൻ നിർണയിച്ചു നിവർത്തിയാകും. ദൈവം ഒരു കാര്യം നിർണയിച്ചാൽ മരണത്തിന് അതിനെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ദൈവം നിർണയിച്ച് നടത്താൻ ദൈവം മരണത്തിന്മേൽ യേശുവിന് ജയം പ്രഖ്യാപിച്ചു. മൂന്നാമതായി എന്തുകൊണ്ട് മരണത്തിന് യേശുവിനെ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ 16 സങ്കീർത്തനത്തിലാണ് അതിന്റെ മറുപടി. ആ സങ്കീർത്തനത്തിന് കുറെ ഭാഗം താഴെ കോട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ആ മറുപടിയുണ്ട്. സങ്കീർത്തനം 16:8 വാക്യങ്ങൾ ചിലതാണ് താഴെ നമുക്ക് കാണും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുത്ത് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. ഇത് ദൈവത്തിനൊരു വാഗ്ദത്തമായിരുന്നു. പുത്രനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു, പ്രോമിസായിരുന്നു. 16 സങ്കീർത്തനവും മശിഹയും ആ സങ്കീർത്തനമായിരുന്നു. ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് മുൻപ് കൂട്ടി പറഞ്ഞ ആ സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിൽ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, എന്റെ പരിശുദ്ധൻ മരിച്ചാലും അവരെ ശരീരം ദ്രവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, മറ്റ് മരിച്ചവരുടെ ശരീരങ്ങൾ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ദ്രവിക്കാൻ തുടങ്ങുന്നത് പോലെ
അവന്റെ ശരീരം ദ്രവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആയിരുന്നു, വാഗ്ദത്തമായിരുന്നു. അതുകൊണ്ട് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായി? സന്തോഷമുണ്ട്. എന്നോട് ചേർത്തുള്ള ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കാൻ പോകുക. എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവത്തിലേറെ വാഗ്ദത്തങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളവരാ. എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവദാസന്മാരെ കൂടെ സംസാരിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ കൂടെ സംസാരിച്ചിട്ടുണ്ട്, ദൈവം നേരിട്ട് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവവചനത്തിൽ കൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്, ദർശനങ്ങളിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയോ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഒരുക്കുന്ന വാഗ്ദത്തങ്ങൾ നൂറ് നൂറ് വാഗ്ദത്തങ്ങൾ നിറവേറ്റി തന്നതിന്റെ സാക്ഷിയാണ് ഞാനെന്ന് പറയാൻ കഴിയുന്നവരെന്ന് ദൈവത്തെ സ്തുതിച്ച് എങ്കിൽ ഞാൻ പറയട്ടെ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇനി ചിലത് നിറവേറാൻ ഇല്ലേ, നിറവേറാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയോ, എന്നെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ട്. അങ്ങനെ ഞാൻ പറയട്ടെ, ദൈവമാണ് വാഗ്ദത്തം തന്നെങ്കിൽ അത് നിറവേറാതെ നീ രോഗം വിട്ടു പോകാ, ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണ് അടയുവാ, ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മക്കളെ കുറിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന കാണാതെ നീ ഇവിടെ വിട്ടു പോകത്തില്ലെന്ന് നീ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് നടക്കുന്നെങ്കിൽ അനുസരണം കിട്ടവന് നടക്കുന്നെങ്കിലും നീ അത് കാര്യമാക്കണ്ട. അത് കാണാതെ നിന്റെ കണ്ണടയുവാൻ, നിനക്ക് മരണം സംഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന് നീ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നീ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ വിശ്വാസത്തിലേക്ക് വരുമെന്ന് ദൈവാത്മാവാണ് നിനക്ക് നിയോഗം തന്നെങ്കിൽ, പ്രാർത്ഥിക്കാനുള്ള പ്രേരണ നൽകിയെങ്കിൽ നീ വിശ്വസിക്ക്. അവർ നീ ആരാധിക്കുന്ന ആരാധന കോളിൽ നിന്നോടൊപ്പം വന്നിരുന്ന് അവരാരാധിക്കുന്നത് കാണാതെ നീ ഇവിടെ വിട്ടു പോകുക. നിന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാനുള്ള കാലത്തോളം മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. നാലാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എഫേസ്യരൊന്നിന്റെ ഇരുപതാം വാക്യത്തില പത്തൊമ്പതാമത്തെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്ന ഈ ആവരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ ക്രിസ്തുവിലാവരിച്ചു ക്രിസ്തുവിനെ ഭരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. എന്തുകൊണ്ട് മരണത്തിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല? അവൻ ക്രിസ്തുവിലാവരിച്ചു. ആര് ക്രിസ്തുവിലാവരിച്ചു? അവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ് നമുക്കറിയാം? വിശ്വസിക്കുന്നവരിയാവരിക്കുന്ന ദൈവശക്തി കേവലം ഒരു ശക്തിയല്ല, അതൊരാളത്വമാണ്, ഒരാളിന്റെ ശക്തിയാണ്. ത്രിത്വത്തിന് മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കല്ലറയ്ക്കകത്ത് യേശുവിന്റെ ശരീരത്തിൽ ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിയാറ് കല്ലറയ്ക്ക് പുറത്ത് യേശു വരുവാൻ ഇടിയായെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. എന്തുകൊണ്ട് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല? മറുപടി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവരെ വ്യാപരിച്ചു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ റാമൻ ഇമ്പീരിയം മുദ്രയ്ക്കാനും ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല, അത് തകർന്നുപോയി. ദൈവശക്തി യേശുവിന്റെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ കല്ലറയുടെ വാതിൽക്ക് വെച്ച വലിയ കല്ലിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, അത് ഉരുണ്ടുപോയി. ദൈവശക്തി വ്യാപരിച്ചപ്പോൾ കല്ലറയുടെ വാതിൽക്കിൽ നിന്ന ബലശാലികളായ പട്ടാളക്കാർക്ക്
അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ വീടു പോയേ. ദൈവശക്തി ആവരിച്ചപ്പോ അവിടെ കയ്യിലിരുന്ന വാള് തുറച്ചു പോയേ. ദൈവ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് ദൈവ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. മരണത്തിന് ഓരോ ദൈവ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മ ശക്തിയുടെ മുമ്പിൽ മരണത്തിന് കട്ട് പൊട്ടിപ്പോയി. ശക്തി ആവരിക്കുന്ന ഒരു ദൈവം ഇതിലാണെങ്കിൽ മരണത്തിന്റെ പാശത്തിന് കെട്ടാൻ വന്നാലും അത് പൊട്ടിപ്പോകും, അത് പൊട്ടിപ്പോകും. പുതിയ കയറൊക്കെ, ആ പുതിയ കയറൊക്കെ തീ കൊണ്ട് കത്തി അത് അത് കത്തിപ്പോകുന്നത് പോലെ അവന്റെ മേലുള്ള ദൈവ ശക്തിയുടെ മുമ്പിൽ അവരെ ബന്ധിച്ച ബന്ധനങ്ങൾ തകർന്നു പോയെങ്കിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവവൈദ്യരെ നിന്റെ പേർ വ്യാപരിക്കുന്ന ദൈവ ശക്തി ആത്മശക്തിയാ, അത് ബന്ധനങ്ങളെ തകർക്കുന്ന ശക്തിയാ. അഭിഷേക ലോകത്തെ തകർക്കുന്നതാണ് ദൈവത്തിന് അഭിഷേകത്തിന് ശക്തി. നിങ്ങളെ ഉണ്ടെങ്കിൽ എല്ലാ മുഖങ്ങളോ എല്ലാ ബന്ധനങ്ങളോ ആ തകർന്നു പോകോ, അത് അടിഞ്ഞു പോകോ. അവരുടെ ദുഃഖത്തില്ല സന്തോഷമുള്ള നിറവോടെ അവ ശക്തിയോടെ
स्वर्ग
ദൈവം നിർണയിച്ചിരിക്കുന്ന കാലത്തോട് വിശുദ്ധന്മാർ എല്ലാക്കാരും മരണവിടെ ജയിച്ച് അവർ മണ്ണിനടിയിൽ ഇരിക്കത്തില്ല. അവർ ഒരു ദിവസം അവർ മണ്ണിന് പുറത്തേക്ക് അവർ മഹത്വ ശരീരത്തോടു കൂടെ അവർ വെളിയിൽ വരാൻ പോകുകയോ ദൈവത്തിന്റെ മക്കൾ മരണത്തെ ജയിക്കും. വാഗ്ദത്തമാണോ? ദൈവമക്കൾക്കുള്ള വാഗ്ദത്തമാണോ? ഉപയോഗം കേട്ട് യേശുവിനെ കുറിച്ച് വാഗ്ദത്തമായിരുന്നുകൊണ്ട് യേശുവിനെ മരണത്തിൽ പിടിച്ചു വെക്കാൻ കഴിയാതെ നമ്മെ കുറിച്ചുള്ള വാഗ്ദത്തം ഏതാണെന്ന് അറിയാമോ? ഒന്ന് ശ്രോതിക്കാം, 4:16. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദുർസംഭത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരും. ക്രിസ്തുവിൽ മരിച്ചവ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ഇരിക്കുന്നവ രൂപാന്തരപ്പെട്ട് അവർ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ അവർ എന്നേക്കും കർത്താവിനോട് കൂടെ ഇരിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. കർത്താവിന് കവളം ധരിക്കുമ്പോൾ ഗംഭീരനാഥത്തോടെ പ്രധാന ശബ്ദത്തോടെ ദൈവത്തിന്റെ കവളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തു മരിച്ചവർ ഉയർക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാ. ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. ദൈവത്തിന്റെ വാഗ്ദത്തം കടക്ക് നടത്തോളം വിശ്വസിക്ക്. മരിച്ചവയവർ എഴുന്നേറ്റ് വരാൻ പോകുകയോട് പറഞ്ഞ നിന്റെ വൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടി കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പേ. ദൈവം പ്രഖ്യാപിച്ചു, എന്റെ മരിച്ചവർ ജീവിക്കും, നിന്റെ മരിച്ച നിന്റെ മൃതന്മാർ ജീവിക്കും, എന്നെ സേവിച്ചവരുടെ ശവങ്ങൾ എഴുന്നേറ്റ് വരും. ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന ദൈവത്തിന് വാഗ്ദത്തമാണ്. അങ്ങനെയെങ്കിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ദിവസമാണ്. നമ്മുടെ ഹൃദയ സന്തോഷമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നടത്തിയ ദൈവദാസന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാഹളത്തൊരിക്കുമ്പോൾ അവരൊക്കെ മുഖത്ത് ശരീരം ധാരികളായി എഴുന്നേറ്റ് വരും എന്നുള്ളത് ദൈവത്തിന് വാഗ്ദത്തമാണ്. നമ്മുടെ ദൈവം ഫോസ്റ്റ് പറയുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം വാഗ്ദത്തിന് വിശ്വസ്തനായ ദൈവമാ. ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല, അത് സംഭവിക്കും. മരിച്ചവർ ഉയർക്കും. ചില ആളുകൾ ചിന്തിക്കും, മരിച്ചവരെ കൊടാലും കൂടി ആളുകൾ മരിച്ചില്ലേ, ഇവരെല്ലാം ഉയർക്കും. കൊടാലും കൂടി വിശുദ്ധന്മാർ മരിച്ചില്ലേ, ഇവരെല്ലാം ഉയർക്കും. എത്രയോ തലമുറകൾക്ക് മുമ്പ് മരിച്ചവരുണ്ട്, ഇവരൊക്കെ ഉയർക്കുമോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ വാക്കി ഞാൻ മറുപടി പറയാം. ദൈവത്തിന്റെ വചനത്തിലൊരു വാക്യമുണ്ട്, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എത്ര പേർക്ക് കരുത്ത് പറയാം, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അങ്ങനെയെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് നമ്മുടെ ദൈവത്തിന് അസാധ്യമല്ല. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മരിച്ചവരെ ഒരു ദിവസം ഉയർത്താൻ പോകുകയോ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. നാലാമത്തെ കാര്യം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ അവൻ തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കും. യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പ് തന്നു, ആ ആത്മാവ് നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. യേശുവിനെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചപ്പോ മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മുടെ പേര് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉയർപ്പിക്കൂ. അതുകൊണ്ട് ദൈവദാസന്മാർ ശക്തിയോട് വിളിച്ചു പറയുന്നത് എല്ലാവരും അഭിഷേകം പ്രാപിച്ചോ.
ചില ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് വേണ്ട, ഞാൻ ഒരു മാന്യനായി ജീവിക്കുന്ന ആളാ, നാണക്കേട്, വേറെന്തൊക്കെ വിളിച്ച് പറയുക, ഇങ്ങനെ കൈ ഒടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ബഹളം ഉണ്ടാകും. സ്റ്റാറ്റസ് ഉള്ളവർക്കൊന്നും പറ്റിയതല്ല. ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആള്, നല്ല കുടുംബസുരക്ഷയുള്ള ആള്, മാന്യമായിട്ടൊക്കെ ജീവിക്കുന്ന ആള്, എനിക്ക് വേണ്ട, അത് ഇതൊക്കെ ആർക്കും പിടികിട്ടാത്ത, ഏതൊക്കെ വിളിച്ചു പറഞ്ഞ് ഈ ഭ്രാന്ത് കാണിക്കുന്ന, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുൻവിധിയോട് ഇരിക്കുന്ന ചില ആളുകളുണ്ട്. ഓർത്തോണം, കാകളം ധരിക്കുമ്പോൾ നീ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇന്ന് നിന്റെ മർത്യ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് ശക്തി ആഗ്രഹിക്കുമോ? നിനക്ക് ഉയർത്തെഴുന്നേൽക്കുള്ള കാര്യം ദൈവത്തിന് ഓർത്തുകൊള്ളണോ? അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മാവിന്റെ അത്യന്ത ശക്തി മൺപാത്രത്തിൽ പ്രാപിച്ചവരായി മുമ്പോട്ട് പോകുന്നെങ്കിൽ നിനക്കൊരു കാര്യം ഉറപ്പാണ്, ആത്മാവ് നിന്റെ പേരുണ്ടെങ്കിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അച്ചാരം എന്ന് പറഞ്ഞ ആത്മാവിന് അഡ്വാൻസ് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ള ഉറപ്പിന്റെ അഡ്വാൻസ് വന്നേക്ക് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു വീണ്ടെടുപ്പ് ഉണ്ടെന്നുള്ളതിന്റെ അഡ്വാൻസ് ആയിട്ട് ഉറപ്പിന് വേണ്ടി ദൈവം തന്നിരിക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഉറപ്പായി വിശ്വസിക്കും. ഇനി ചോദിക്കട്ടെ, മരിച്ചവരെ മരിച്ചവരെയർക്കാൻ ഈ ശക്തി വേണം? ജീവനോടിരിക്കുന്ന ഒരു മാത്രപ്പെടാൻ ശക്തി ഒന്നും വേണ്ടെന്നാൽ ചിന്തിക്കരുത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും, അവിടുന്ന് യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തോ. ജീവനോട് ഇരിക്കുന്നവർക്ക് ആഗ്രഹം ധരിക്കുമ്പോൾ രൂപാന്തരപ്പെടണമെങ്കിൽ ഈ ശക്തി അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശക്തിയാണ് അവരെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നത്. കണ്ണ് വെക്കുന്നതിനിടയിൽ അവർ രൂപാന്തരപ്പെടാൻ പോകുക. മരിച്ചുപോയവരും ജീവനോടിരിക്കുന്നവരും മരണത്തെ വെല്ലുവിളിച്ച് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം രൂപാന്തരം ശരീരത്തിൽ വെളിപ്പെടുന്ന ഒരു ദിവസം ദൈവം എഴുതിയിട്ടുണ്ട്. ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരിച്ചുപോയ വിശുദ്ധന്മാർ ജോലിക്കും, ഏ മരണമേ നീ വിചാരിച്ചു നീ ജയിച്ചെന്ന്, എന്നാൽ നിനക്ക് ഞങ്ങളെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്കെന്താ കാഹളം ധരിച്ചപ്പോൾ കണ്ടോ ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക? നിനക്ക് ഞങ്ങളെ ജയിക്കാൻ കഴിഞ്ഞില്ല, നീ തോറ്റുപോയിരിക്കുക. ഇവരോടിരിക്കുന്ന വിശുദ്ധന്മാർ വെല്ലുവിളിക്കുക, മരണമേ നീ വിചാരിച്ചു അവരെയൊക്കെ നിന്റെ പല്ലുകൊണ്ട് നീ അവരെ കടിച്ച് നീ അവരെയൊക്കെ മരിക്കാൻ ഇടയാക്കിയവരാ, എന്നാൽ ഏ മരണമേ നിന്റെ യാമോഹങ്ങളൊന്നും നടന്നില്ല, നിനക്ക് എന്നെ മരണത്തിലേക്ക് നടത്താൻ കഴിഞ്ഞില്ല. ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ നിനക്ക് എന്നെ കൊത്താൻ കഴിഞ്ഞില്ല. എന്റെ ഈശ്വര കാഹളം ധരിച്ചപ്പോ ഞാൻ രൂപാന്തരപ്പെട്ടു, കണ്ണ് വയ്ക്കുന്നതിനിടയിൽ ഞാൻ രൂപാന്തരപ്പെട്ടു. നമ്മുടെ നിലകളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പരിശുദ്ധാത്മ പറയുന്നു, ഏതെല്ലാം ഭീഷണികളോ വെല്ലുവിളികളോ രോഗത്തിന് ഭീഷണികളോ അപകടത്തിന് ഭീഷണികളോ ഏതെങ്കിലും ദുഷ്ട മനുഷ്യ ഭീഷണികളോ ഏതെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഇന്ന് രാത്രി ഉറപ്പാട് വിശ്വസിക്ക. എന്റെ ദൈവത്തിന് നിർണയം എനിക്കുള്ളിടത്തോളോ, എന്റെ ദൈവത്തിന് വാഗ്ദത്തം എനിക്കുള്ളിടത്തോളോ, ദൈവത്തിന് ആത്മാവിനെ വ്യാപരിക്കുന്നിടത്തോളോ, യേശു മരണത്തെ ജയിച്ചിടത്തോളോ എനിക്കൊരു കാര്യം നിശ്ചയമാ, എനിക്കൊരു ഉയർത്തുണ്ട്, എനിക്കൊരു രൂപമുണ്ട്. ആ ധരിക്കുമ്പോ ഞാൻ മാത്ര ശരീരത്തോട് കൂടെ എന്റെ ദൈവത്തെ എഴുതപ്പെടാൻ ഉറപ്പായി വിശ്വസിക്കും. രൂപാന്തരം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു